കൊച്ചി ധനുഷ്കോടി ദേശീയപാതയുടെ ഇരുമ്പുവാലം മുതൽ അടിമാലി വരെയുള്ള ഭാഗം പൊട്ടിപ്പൊളിഞ്ഞ് ഗതാഗതം ദുഷ്കരമാവുന്നു. കുണ്ടുംകുഴിയും നിറഞ്ഞ റോഡിലൂടെ വാഹനയാത്രക്കാർ അപകടകരമായാണ് യാത്ര ചെയ്യുന്നത്. അടിയന്തരമായി റോഡ് ടാർ ചെയ്യണമെന്നാണ് വാഹനയാത്രക്കാരുടെ ആവശ്യം. ഇത് ഒരു പഞ്ചായത്ത് റോഡോ സംസ്ഥാനപാതയോ ഒന്നുമല്ല. കൊച്ചിയെയും തമിഴ്നാട്ടിലെ ധനുഷ്കോടിയുമായി ബന്ധിപ്പിക്കുന്ന ദേശീയപാത 85 ആണ്. ഇതിലെ കടന്നുപോകുന്ന വാഹനയാത്രക്കാരുടെ അവസ്ഥ കഷ്ടം തന്നെ. ഇരുമ്പുവാലം മുതൽ അടിമാലി വരെയുള്ള ഭാഗത്തെ റോഡിൽ കുടിയില്ലാത്ത ഇടങ്ങൾ അപൂർവമാണ്. ദേശീയപാത എന്നാണ് പേരെങ്കിലും പഴയ കൂപ്പ് റോഡിനേക്കാൾ ശോചനീയമാണ് അവസ്ഥ. ദേശീയപാത അധികൃതരുടെ അനാസ്ഥയാണ് പാതയുടെ ദുരിതാവസ്ഥയ്ക്ക് കാരണമെന്ന് പരാതി ഉയർന്നു കഴിഞ്ഞു. ടൂവീലർകാര് യാത്ര ചെയ്യുമ്പോഴല്ല, വലിയ വണ്ടികൾ ഉൾപ്പെടെ വലിയ കുഴികളിൽ ചെന്ന് ചാടുന്ന അവസ്ഥയിൽ അപകടകരമായ അവസ്ഥ നിലനിൽക്കുന്നു. കാലാവസ്ഥ മഴക്കാലം ആരംഭിച്ചതോടുകൂടി റോഡ് തിരിച്ചറിയാൻ പാടില്ലാത്ത അവസ്ഥയിലേക്ക് നമ്മുടെ നേര്യമംഗലം അടിമാലി ഭാഗം പരിപൂർണമായ അപകടക്കെണികൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. നാഷണൽ ഹൈവേ അതോറിറ്റിയോ PWDയോ ബന്ധപ്പെട്ട ഗവൺമെൻറ് വകുപ്പുകളോ ഇത്രയേറെ നിരുത്തരവാദപരമായിട്ട് ഇതുപോലെ ഒരു റോഡിനെ കാലങ്ങളായിട്ട് സംരക്ഷിച്ച് പോരേണ്ട ഈ റോഡിനെ ഏറ്റവും നിരുത്തരവാദപരമായിട്ട് കൊണ്ടുപോകുന്ന ദയനീയമായ അവസ്ഥയ്ക്ക് അടിയന്തരമായ പരിഹാരം ഉണ്ടാകണം. അല്ലാത്ത പക്ഷം ശക്തമായ സമരപരിപാടികളുമായി അടിമാലി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി മുന്നോട്ട് പോകുമെന്നും അറിയിക്കുന്നു. പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ മൂന്നാർ അടക്കമുള്ള പ്രദേശങ്ങളിലേക്കുള്ള റോഡിന്റെ 25 കിലോമീറ്ററോളം ദൂരമാണ് തകർന്നു കിടക്കുന്നത്. ബാക്കിയുള്ള ഭാഗങ്ങൾ റീടാർ ചെയ്തപ്പോൾ ഈ ഭാഗത്തെ ഒഴിവാക്കുകയായിരുന്നു. ഇതുമൂലം ഇരുചക്ര മുച്ചക്ര വാഹനങ്ങളടക്കമുള്ള ചെറുവാഹനങ്ങൾക്ക് കുഴികളിൽ ചാടി കേടുപാടുകൾ വരുന്നത് നിത്യ സംഭവമാണ്. ഇതുകൂടാതെ നേര്യമംഗലം മുതൽ വാളറ വരെയുള്ള ഭാഗത്ത് റോഡിന്റെ വശങ്ങൾ നിർമ്മിക്കുന്നത് മൂലം പല സ്ഥലങ്ങളിലും റോഡ് പൊട്ടിപ്പൊളിഞ്ഞ അവസ്ഥയിലാണ്. അടിയന്തരമായി റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്ക് പരിഹാരം കാണുവാൻ ദേശീയപാത വിഭാഗം തയ്യാറാവണമെന്നാണ് ആവശ്യം ഉയരുന്നത്. KS അനുമോദ്, ന്യൂസ് ബ്യൂറോ, അടിമാലി.